പ്രിയ കലാ സ്നേഹികളെ, ഭവാനീയമായ എന്ന സൂപ്പർ ഹിറ്റ് നാടകത്തിന് ശേഷം പ്രച്ഛന്നൻ പ്രകാശൻ തട്ടിക്കൂട്ടി തട്ടിക്കേറ്റുന്ന അടുത്ത നാടകം ഹെൽത്ത് ഇൻസ്പെക്ടർ. നവ കേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് കാസർഗോട്ടേക്ക് തിരിക്കും. ഇനി മുതൽ ഒരു മാസം മന്ത്രിസഭ മുഴുവൻ യാത്രയിലായിരിക്കും. ഇതിപ്പോ എന്തിനാണോ ഈ ഭാരതയാത്ര, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നുവെന്ന അപൂർവതയാണ് നവകേരള സദസ്സുകൾ. അല്ല, തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില്? ഇത്ര യാത്ര കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം? അല്ലെങ്കിൽ അന്തി ഉറങ്ങാൻ വീടില്ലാത്തവർക്ക് വീട്, പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം, അങ്ങനെ എന്തെങ്കിലും? ജനജാഗ്രത യാത്ര, ജനമൈത്രി യാത്ര, നവഭാവന യാത്ര, ജനജാഗരണ രഥയാത്ര, മതമൈത്രി യാത്ര, ഇങ്ങനെയുള്ള ഓരോ ടൈപ്പിനും ചിലവാകുന്നേ ഒരു രണ്ട് പുലിമുരുകന്റെ കാശ. അറിയോ നിങ്ങൾക്ക്, കേരള സദസ്സിനും മുഖ്യമന്ത്രിക്കും സംഘത്തിനും സഞ്ചരിക്കാൻ വേണ്ടി ഒരു ആഡംബര ബസ് തയ്യാറാവുകയാണ്. 1,05,00,000 രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചത്. ഔചിത്യം, ഔചിത്യം, ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. സ്കൂളുകൾ ഉച്ച കഴിഞ്ഞ് നിലയ്ക്കാൻ തുടങ്ങി. എസ്ഇബി യൂണിറ്റിന് പൈസ കൂട്ടിയിരിക്കുന്നത്, കേരള വാട്ടർ അതോറിറ്റി വാട്ടറിന്റെ ബില്ല് കൂട്ടിയിരിക്കുന്നത്, അരിയുടെ വില കൂടിയിട്ടുണ്ട്. ഉള്ളി, വലിയ ഉള്ളിയുടെ വില കഴിഞ്ഞ ആഴ്ച 70 രൂപയായിരുന്നു, ഈ ആഴ്ച 140 ആയി. പഞ്ചസാരയുടെ വില കൂടിയിട്ടുണ്ട്, വെളിച്ചെണ്ണയുടെ വില കൂടിയിട്ടുണ്ട്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? നീ ഇത്രയല്ലേ കണ്ടുള്ളൂ? നോക്കിയേ. കണ്ണൂർ പഴയങ്ങാടിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന നവകേരള ബസ്സിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. സ്ഥലത്തുണ്ടായിരുന്ന സി പി എം പ്രവർത്തകർ പ്രതിഷേധക്കാരെ ഓടിച്ചിട്ട് മർദ്ദിച്ചു. പൊന്നളിയ കണ്ടിത് എന്റെ ജ്ഞാനക്കണ്ണു വരെ നിറഞ്ഞുപോയി. എന്താണ് നടക്കുന്നത്? ഒരാൾ ഇതിന്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചെറിയ ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാരല്ലേ, ജീവൻ രക്ഷിക്കാരല്ലേ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡിത്തിനെ പറയുള്ളൂ. നവകേരള സദസ്സിനായി വിദ്യാർത്ഥികളെ റോഡരികെ നിർത്തി മുദ്രാവാക്യം വിളിപ്പിച്ചു. കളശ്ശേരി ചമ്പാട് എൽ പി സ്കൂൾ വിദ്യാർത്ഥികളെയാണ് പൊരിവേലത്ത് നിർത്തിയത്. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. ഉളുപ്പുണ്ടടാ ചക്കാണക്ക്. തലശ്ശേരിയിലല്ല, അത് ഇവിടെ പാനൂരിനടുത്താണ് അത് കണ്ടത്. പാനൂരിനടുത്ത് കുട്ടികൾ നിൽക്കുന്നത് നല്ല തണലത്താണ് കേട്ടോ. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. പോയിട്ട് വരാം.